വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാലുള്ള ഭൗഷ്യത്തുകളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്ന മലയാളിയായ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു പൊക്കൂടൻ. പൂർണ്ണനാമം കല്ലേ പൊക്കൂടൻ. 1937 കണ്ണൂർ ജില്ലയിലെ 7 പഞ്ചായത്തിലെ ഇടക്കിത്തറയിൽ ജനിച്ചു. രാഷ്ട്രീയ പാർട്ടിയിൽ സജീവമായിരുന്നു ഇദ്ദേഹം. പിന്നീട് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പരിസ്ഥിതി പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായി. കണ്ടൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ലോക ശ്രദ്ധ തന്നെ നേടി. 60 ചെറുതും വലുതുമായ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കേരള വനവകുപ്പിന്റെ പ്രഥമ വനമിത്ര അവാർഡ്, ഭൂമിമിത്ര പുരസ്കാരം, ഹരിത വ്യക്തി പുരസ്കാരം, മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള MP അബ്ദുൾ റഹ്മാൻ ഹാജി പുരസ്കാരം മുതലായവയാണ്. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, എൻ്റെ രാഷ്ട്രീയ ജീവിതം, കറപ്പ ചുവപ്പ് പച്ച എൻ്റെ ജീവിതം എന്നിവയാണ് പ്രധാന കൃതികൾ. യുനീസ്കോയുടെ പരിസ്ഥിതി പ്രവർത്തന വിഭാഗം കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് പൊക്കൂടൻ്റെ സംഭാവനകൾ പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയാണ് കല്ലേൻ പൊക്കൂടൻ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2015 സെപ്റ്റംബർ 27